ഞാന് എവിടത്തേന്ന് അറിയോ, കൊല്ലത്തെ. കൊല്ലത്തെ പുതിയ അക്കാഡമിയുടെ അക്കാഡമിയുടെ പൂജയാണ് ഡോറ ബ്യൂട്ടി വേൾഡ് ബ്യൂട്ടി പാർലറിൻ്റെത്. അടുത്ത മാസം 19-ാം തീയതിയാണ്. അപ്പൊ മമത ചേച്ചിയാണ് ഇനാഗ്രേഷൻ. അപ്പൊ ഇന്ന് ഈ മൊത്തം ഡോറ ബ്യൂട്ടി വേൾഡ് അയത്തിലാണ്, കൊല്ലം ബൈപ്പാസിൽ അയത്തിലാണ്. അപ്പൊ കിടങ്ങി ചെറിയ രീതിയിൽ പൂജ ചെയ്ത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അത് നമുക്ക് കാണാം മൊത്തം. ഈ ടീച്ചറുകളെല്ലാം അങ്കമാലിയിലെ ഡോറ ബ്യൂട്ടി വേൾഡിന്റെ അക്കാഡമിയിൽ പഠിച്ചിട്ടുള്ള ഓരോ ബാച്ചാണ്. ഫസ്റ്റ് ബാച്ച്, സെക്കൻഡ് ബാച്ച്, തേർഡ് ബാച്ച്, ഫോർത്ത് ബാച്ച്, ഇനി ഫിഫ്ത്തും സിക്സ്ത്തും വരാനുണ്ട്. ഇവിടുത്തത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്, കൊല്ലത്തെ ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ കൊല്ലത്തെ ബാച്ചിന്റെ എന്താ പറയാ, ഫസ്റ്റ് ഡേയിലാണ് ഇന്ന്. അപ്പൊ സ്റ്റുഡൻസ് ഒക്കെ വരും, നമുക്ക് അവരെയൊക്കെ പഠിച്ചിട്ടുണ്ട്. മഞ്ജു ചേച്ചി, മഞ്ജു മിസ്സിനെ കുറിച്ച് അറിയാം. അതേപോലെ രജനി മിസ്, രണ്ടു പേരും ഇന്നിവിടെ രാവിലെ എത്തിയിട്ടുണ്ട്. ആക്സാരി ഒക്കെ കൊടുത്ത് ഞാൻ ചുരിദാറൊക്കെ ഇട്ട്. അപ്പൊ ഇവിടത്തെ തുടക്ക കാര്യങ്ങളിൽ, അവിടുത്തെ തുടക്കം നമ്മുടെ വിജയത്തിന്റെ തുടക്കം ഇവരാണ്. ഇവിടെയും ഇവിടുത്തെ ചെറുപ്പക്കാരി ഒരാളും കൂടെ ചേച്ചി, ചേച്ചി കൂടി ഉണ്ട്. ഈ ചേച്ചി അത് ഹേമ ചേച്ചിയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എന്തായാലും ഇന്ന് നമ്മള് അടിച്ചു പിടിക്കാം.
പങ്കെടുത്ത് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക്
സാരിക്ലിപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു അക്കാഡമിയിലും അങ്ങനെ ഒരു സെഷൻ ഇല്ല. സാരിക്ലിപ്പിംഗ് നിങ്ങൾ വേണമെങ്കിൽ പഠിക്കൂ എന്നുള്ളതാണ്. അതുപോലെ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു അക്കാഡമിയാണ് ഡോറ ബ്യൂട്ടി അക്കാഡമി എന്ന് പറയുന്നത്. അവിടെ സൂര്യയുടെ സാന്നിധ്യം ആണെങ്കിൽ എടുത്തു പറയേണ്ടതുണ്ട്. എത്ര സമയമില്ലെങ്കിലും 7 മണിക്ക് 8 മണി വരെയൊക്കെ നിങ്ങൾ സാനിറ്റൈസിംഗ് ഓരോരുത്തരെയും പഠിപ്പിച്ച് പക്കയാക്കിയതിനു ശേഷമേ ക്ലാസ് റൂമിൽ പുറത്തേക്ക് വിടാറുള്ളൂ. അങ്ങനെ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്ന സ്റ്റാഫുകളാണെന്നുണ്ടെങ്കിൽ കണ്ണനാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, എനിക്ക് കുഞ്ഞുനാള് മുതൽ അറിയാവുന്ന ഒരാളിന്റെ മകനാണ്, എന്റെ വീട്ടില് ഉണ്ടായിരുന്ന ഒരാളിന്റെ മകനാണ് ഇപ്പൊ ഈ ഒരു സ്ഥാപനത്തില് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കാമെന്നാണ് എറണാകുളത്തെ തിരക്ക് വിട്ടിട്ട് ഇങ്ങോട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു. ഒത്തിരി സന്തോഷം. എന്താ എനിക്ക് ഇതിനകത്തൊന്നും പറയാനില്ല. പിന്നെ ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങുന്നതിന് വേണ്ടിട്ട് കുറെ ഞങ്ങൾ എൻക്വയറി ചെയ്തു. എൻക്വയറി ചെയ്ത് അവസാനം നമുക്ക് കിട്ടിയ ഒരു സ്ഥലമാണ് ഇതൊരു ഈ ഒരു സ്ഥലം. അപ്പൊ ഇത് നമുക്ക് മാക്സിമം സപ്പോർട്ടോടുകൂടി എല്ലാ ഫ്രീഡത്തോടുകൂടി നമുക്ക് തുറന്നു തന്നത് സലിമിക്കയാണ്. അപ്പം സലിമിക്ക തരാനുണ്ടായ കാരണം തന്നെ സലിമിക്കയുടെ മോളാണ്. അപ്പൊ സലിമിക്കയുടെ മോളോ ഞാനുമായിട്ടാണ് കൂടുതലും ഈ കാര്യത്തിൽ സംസാരിച്ചത്. അപ്പൊ മോള് എന്റെ ഷേക്കാൻ്റെ തന്നതിൽ നിന്നാണ് ഈ ഒരു സ്ഥാപനം നമുക്ക് തുടങ്ങാനായിട്ട് ഭാഗ്യമുണ്ടായത്. അപ്പം സലിമിക്കയ്ക്കും ഒത്തിരി നന്ദിയുണ്ട്. വേറൊന്നും തന്നെ പറയാനില്ല. ഒരുപാട് 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 സന്തോഷം ഈ ഒരു നാട്ടില് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നതിന്. ഇനി ഇതിന്റെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ നാട്ടിലെ ഓരോരുത്തരുടെയും സാന്നിധ്യം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസത്തോട് കൂടി നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. മാസക്കാലം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയമാണ്. നമുക്ക് പരസ്പരം ഒന്നും പരിചയപ്പെടാൻ പോലും സമയം കണ്ടെത്തിയിട്ടില്ല. കിട്ടുന്ന സമയം മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക, കിട്ടുന്ന സമയം മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക.